ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമാൽഗം വേൾഡ്. ഞാൻ നിതിൻ. എല്ലാവരും ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിരിക്കുമല്ലോ. കാണാത്തവർ ആ വീഡിയോ കാണുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ചാണ്, BSc അലൈഡ് ഹെൽത്ത് സയൻസ്. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായി എന്താണ് BSc അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് ഞാൻ ചുരുങ്ങിയ വാക്കുകളൊന്ന് പറയാം. ഇപ്പോഴത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് നമ്മുടെ ഹെൽത്ത് നീഡ്സ് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് കാരണമായി പറയപ്പെടുന്നത് നമ്മുടെ വർദ്ധിച്ചു വരുന്ന പോപ്പുലേഷൻ, അതുപോലെ തന്നെ ഓരോ ദിവസവും പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ. അതിനും പുറമെ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇപ്പോൾ സ്റ്റാഫ് ഷോർട്ടേജ് അത് ഭയങ്കരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവയാണ് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നമ്മുടെ പഴയ കാലവും കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മോർ ദാൻ 80% ആൾക്കാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിരിക്കും. അലേർട്ട് ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ഹെൽത്ത് ഓർ റിലേറ്റഡ് സർവീസസ് എന്നാണ്. അലേർട്ട് ഹെൽത്ത് പ്രൊഫഷണൽസിന് നമ്മളുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് ഉള്ളത്. അസസ്മെൻറ്റ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, പ്രൊമോട്ട് റിക്കവറി ആൻഡ് അഡ്വാൻസ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നിവയിൽ അലേർട്ട് ഹെൽത്ത് സയൻസിന് വളരെ സുപ്രധാനമായ ഒരു പങ്കാണ് ഉള്ളത്. BSc അലേർട്ട് ഹെൽത്ത് സയൻസ് കോഴ്സുകളുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 3 to 4 years ആണ്. പല യൂണിവേഴ്സിറ്റിയിലും ഓരോ പല രീതിയിലാണ് കോഴ്സുകളുടെ ദൈർഘ്യം വരുന്നത്. ഈ കോഴ്സിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ +2 സയൻസ് ഗ്രൂപ്പ് PCMB വിത്ത് മിനിമം ഓഫ് 50-60% മാർക്സ് ആണ്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വളരെയധികം ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ. എന്നാൽ ഈ കോഴ്സുകൾക്ക് കോളേജുകളിൽ 10-20 seats മാത്രമേ കാണുകയുള്ളൂ. അതിനാൽ തന്നെ ഈ കോഴ്സുകൾക്ക് ഫീസ് സാധാരണ കോഴ്സുകളെക്കാളും കുറച്ചുകൂടെ അധികമായി. ഈ കോഴ്സുകളുടെ ഫീസ് അപ്രോക്സിമേറ്റ്ലി 1-3 lakhs പെർ ഇയർ ആയിരിക്കും. ഇനി നമുക്ക് ഈ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 1 BSc പെർഫ്യൂഷൻ ടെക്നോളജി. BSc പെർഫ്യൂഷൻ ടെക്നോളജിക്കാരുടെ ഡ്യൂട്ടി ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും. ഒരു ഹാർട്ട് സർജറി നടത്തുമ്പോൾ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും ഫംഗ്ഷൻ ഒരു മെഷീൻ ഉപയോഗിച്ച് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യാറ്. ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ മെഷീന് പറയുന്ന പേര് ഹാർട്ട് ലങ് മെഷീൻ എന്നാണ്. BSc പെർഫ്യൂഷൻ ടെക്നോളജിക്കാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും ഫംഗ്ഷൻ ഈ മെഷീൻ ഉപയോഗിച്ച് നിലനിർത്തുക എന്നുള്ളതാണ്. ഈ കോഴ്സുകൾക്ക് ഇന്ത്യയിലും പുറത്തും വളരെയധികം ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സാണ്. സെക്കൻഡ് 1 BSc കാർഡിയാക് കെയർ. ഇൻവേസീവ് കാർഡിയോ വാസ്കുലാർ ടെസ്റ്റിങ്ങിലും കാർഡിയാക് പ്രൊസീജിയർ ചെയ്യുമ്പോഴും ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. ഈ കോഴ്സുകൾക്കും ഇന്ത്യയിലും വിദേശത്തും വളരെയധികം ജോലി സാധ്യതയുണ്ട്. തേർഡ് 1 റീനൽ ഡയാലിസിസ്. എല്ലാവർക്കും അറിയാമല്ലോ ഡയാലിസിസ് എന്താണെന്ന്. ഫിസിഷ്യൻ്റെ സൂപ്പർവിഷനോടെ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്ത് അവർക്ക് ഹീമോ ഡയാലിസിസ് കൊടുക്കുക എന്നാണ് ഡയാലിസിസ് ടെക്നീഷ്യൻ്റെ ഡ്യൂട്ടി. ഈ കോഴ്സുകൾക്കും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വളരെയധികം ജോലി സാധ്യതയുണ്ട്. ഫോർത്ത് 1 BSc റേഡിയോളജി. ഇതിൽ പറയുന്നത് തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ആസ്പെക്ട് ഓഫ് റേഡിയോളജി. ഇമേജിംഗ് ടെക്നോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതിൽ എക്സ്റേ മാത്രമല്ല MRI സ്കാൻ, CT സ്കാൻ എന്നിവയും ഉൾപ്പെടുന്നു. ഒരു എക്സ്റേ മെഷീൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ശരീരത്തിനകത്തുള്ള അവയവങ്ങളുടെ ഡിഫോർമാലിറ്റി കണ്ടുപിടിക്കുക എന്നാണ് ഒരു എക്സ്റേ ടെക്നീഷ്യൻ്റെ റോൾ. ഫിഫ്ത്ത് കോഴ്സ് BSc MLT. BSc MLT ഹോസ്പിറ്റൽ സൈഡിലും ഡയഗ്നോസ്റ്റിക് സൈഡിലും വളരെയധികം ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ്. എല്ലാവർക്കും അറിയാമല്ലോ ഒരു ലാബ് ടെക്നീഷ്യൻ്റെ ജോലി എന്താണെന്ന്. ബ്ലഡ് സാമ്പിൾ കളക്ഷൻ, അല്ലെങ്കിൽ കളക്ട് ചെയ്ത ബ്ലഡ് സാമ്പിൾസ് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ടെസ്റ്റുകൾ നടത്തി അവയുടെ ഫലങ്ങൾ നൽകുക എന്നതാണ് ഒരു ലാബ് ടെക്നീഷ്യൻ്റെ ഡ്യൂട്ടി. സിക്സ്ത് 1 BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. OT ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് OTയിലെ എല്ലാ വർക്കിനെയും മാനേജ്മെൻറ്റിനെയും കുറിച്ചാണ് പറയുന്നത്. പേഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, കെയറിങ് ഓൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ OT, അതുപോലെ ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ, അതിനു പുറമെ സർജറി ടൈമിൽ സർജനെ അസിസ്റ്റ് ചെയ്യുക എന്നിവയാണ് OT ടെക്നീഷ്യൻ്റെ ഡ്യൂട്ടി. ഇതും വളരെയധികം ജോലി സാധ്യതയുള്ള മറ്റൊരു കോഴ്സാണ്. സെവൻത് 1 BSc അനസ്തീഷ്യ. ഒരു അനസ്തീഷ്യ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സർജൻ സർജറി ചെയ്യുന്ന സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡോസിൽ അനസ്തീഷ്യ കൊടുത്ത് അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഓരോ പേഷ്യൻ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് സർജറിക്ക് മുമ്പോ സർജറിക്ക് ശേഷമോ അല്ലെങ്കിൽ സർജറി നടക്കുമ്പോഴോ അനസ്തീഷ്യയുടെ ആവശ്യം വേണ്ടി വരും. ഈ കോഴ്സിനും വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. എയ്ത്ത് 1 BSc റെസ്പിറേറ്ററി തെറാപ്പി. ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കാർഡിയോ പൾമണറി പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക, ഡയഗ്നോസ് ചെയ്യുക, അതുപോലെ അവരെ കെയർ ചെയ്യുക എന്നതാണ്. ആസ്മ, ന്യൂമോണിയ,
ബ്രോങ്കൈറ്റിസ്, ചെസ്റ്റ് ട്രോമ, കാർഡിയക് ഫെയിലിയർ ഇങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന് ഫേസ് ചെയ്യേണ്ടി വരിക. മെയിൻ ആയി വരുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഗിവിംഗ് മെഡിക്കേഷൻ, എയറോസോൾ തെറാപ്പി, പൾമോണറി ഫംഗ്ഷൻ ടെസ്റ്റ്, ഓക്സിജൻ തെറാപ്പി, ബ്ലഡ് ഗ്യാസ് ഡിറ്റർമിനേഷൻ, മെഡിക്കൽ വെന്റിലേഷൻ എന്നിവയാണ്. ഈ കോഴ്സിനും വളരെയധികം ജോലി സാധ്യത ഉണ്ട്. 9th 1 BSc പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്. ഇത് ഒരു മെഡിക്കൽ ആൻഡ് എൻജിനീയറിംഗ് ബേസ്ഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണ്. ഇതിൽ ചെയ്യുന്നത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റീഹാബിലിറ്റേഷൻ ആണ്. എന്ന് വെച്ചാൽ ലിം ഫംഗ്ഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതോ, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉള്ളതോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിംബ് നഷ്ടപ്പെട്ടവർക്ക് അത് ഫിക്സ് ചെയ്യുന്നതും ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ആക്സിഡൻറ്റിലോ മറ്റോ ഒരു കാൽ നഷ്ടപ്പെട്ട ഒരാൾക്ക് ആർട്ടിഫിഷ്യൽ കാൽ വെച്ച് പിടിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നവരാണ് ഇങ്ങനെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നത്. ഈ ജോലിക്കും വളരെയധികം ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സാണ്. ഇനിയും BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ ഒരുപാടുണ്ട്. ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ഇന്ന് ബോറടിപ്പിക്കുന്നില്ല. ബാക്കിയുള്ള കോഴ്സുകളെക്കുറിച്ച് ഇതിൻ്റെ പാർട്ട് ടുവിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഞാൻ പറഞ്ഞ വിവരങ്ങൾ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുക, ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ കോഴ്സുകളുടെ ബാക്കിയുള്ള കോഴ്സുകളെക്കുറിച്ച് നിങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്താം. അതുവരെ എല്ലാവർക്കും ബൈ.